അതിരപ്പള്ളിയിലെ വനമേഖലയിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്ന സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചത്തുകിടന്ന കാട്ടുപന്നികളിൽ ആന്ത്രാക്സ് സ്ഥിരീകരിച്ചത്. ഇത് ചെറുതായെങ്കിലും ആശങ്ക സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു. ആന്ത്രാക്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ തപാൽ വഴി പോലും അയക്കപ്പെട്ട ഒരു ജൈവായുധത്തിൻ്റെ ഓർമ്മയാണ് നമുക്കെല്ലാം ഉണ്ടാകുക. എന്താണ് ഈ ആന്ത്രാക്സ്? ബാസില്ലസ് ആന്ത്രാസിസ് എന്ന വടിയുടെ ആകൃതിയിലുള്ള ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു ഗുരുതര രോഗമാണ് ആന്ത്രാക്സ്. മലിഗ്നന്റ് പസ്റ്റ്യൂൾ എന്നും ഊൾസ്റ്റേഴ്സ് ഡിസീസ് എന്നും ഈ രോഗത്തെ വിളിക്കാറുണ്ട്. മണ്ണിലാണ് ബാസില്ലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയ ഉണ്ടാകാറുള്ളത്. പുല്ലു തിന്നുന്ന വളർത്തുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയുമാണ് ഈ രോഗം പ്രധാനമായും ബാധിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ആന്ത്രാക്സ് ഒരു സൂണോട്ടിക് രോഗമാണ്. അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വളരെ സ്വാഭാവികമായി പകരുന്ന ഒരു രോഗം. എല്ലാ രോഗങ്ങളും ഇത്തരത്തിൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാറില്ല. എന്നാൽ ആന്ത്രാക്സ് ബാധിച്ച് മൃഗങ്ങളുമായോ അല്ലെങ്കിൽ ബാക്ടീരിയ അടങ്ങിയ മൃഗജന്യമായ വസ്തുക്കളുമായോ സമ്പർക്കമുണ്ടായാൽ മനുഷ്യർ ആന്ത്രാക്സ് ബാധിതരാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ആന്ത്രാക്സ് പകരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ചില ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും അത്തരത്തിൽ രോഗം പകരുന്നത് വളരെ അപൂർവമാണ്. മണ്ണിലോ ചെടികളിലോ വെള്ളത്തിലോ ഉള്ള ബാക്ടീരിയയുടെ സ്പോറുകൾ ശ്വസിക്കുന്നതിലൂടെയാണ് മൃഗങ്ങൾക്ക് ഈ രോഗമുണ്ടാകുന്നത്. രോഗമുള്ള മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്നും മണ്ണിലേക്ക് വീഴുന്ന ബാക്ടീരിയയുടെ സ്പോറുകൾ മണ്ണിൽ പരക്കും. ഈ സ്പോറുകൾ ദശാബ്ദങ്ങളോളം മണ്ണിൽ അവശേഷിക്കും. മറ്റൊരു മൃഗത്തിൻ്റെ ശരീരത്തിൽ കടന്നാൽ ഉടൻ ഇവ വിഭജിച്ച് പുതിയ ബാക്ടീരിയകൾ ഉണ്ടാവുകയും രോഗമുണ്ടാക്കുകയും ചെയ്യും. മൃഗങ്ങളുടെ ദേഹത്ത് വന്നിരിക്കുന്ന ഈച്ചകളും ഈ രോഗം പടരാൻ കാരണമാകാറുണ്ട്. പുല്ലും ചെടികളും ഭക്ഷിക്കുന്ന ജീവികൾക്കാണ് പൊതുവെ ആദ്യം ആന്ത്രാക്സ് വരാറുള്ളത്. എന്നാൽ ആന്ത്രാക്സ് ബാധിച്ച ചത്ത മൃഗങ്ങളെ ഭക്ഷിക്കുന്നതിലൂടെ മാംസഭുക്കുകളായ മൃഗങ്ങൾക്കും ഈ രോഗം വരാറുണ്ട്. മനുഷ്യ ശരീരത്തിലേക്ക് ആന്ത്രാക്സ് സ്പോറുകൾ ശ്വാസത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ഒക്കെ പകരാൻ സാധ്യതയുണ്ട്. ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ വിഷമയമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിന് അപകടമുണ്ടാക്കും. ശ്വാസത്തിലൂടെ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വഴി ഉണ്ടാകുന്ന ആന്ത്രാക്സിനെ ഇൻഹലേഷൻ ആന്ത്രാക്സ് എന്നാണ് വിളിക്കുന്നത്. പനി, കിടുങ്ങൽ, ചുമ, ശ്വാസതടസ്സം, തലചുറ്റൽ, ഛർദി എന്നിവ ലക്ഷണങ്ങളിൽ ചിലത് മാത്രം. കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയായ ആന്ത്രാക്സും ഇത് തന്നെ. ഇത് ബാധിച്ചാൽ 2 ദിവസത്തിനകം മരണം തന്നെ സംഭവിച്ചേക്കാം. ബാക്ടീരിയയുടെ സ്പോറുകൾ വായിലൂടെ ആമാശയത്തിൽ എത്തുന്നത് വഴി ഉണ്ടാകുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയനൽ ആന്ത്രാക്സിനും ഇതെല്ലാമാണ് ലക്ഷണങ്ങൾ. കൂട്ടത്തിൽ വയറിളക്കവും മലത്തിൽ രക്തം കാണപ്പെടുന്നതുമെല്ലാം ഉണ്ടാകും. ഇതും വളരെ അപകടകരമായ ഒരു രോഗാവസ്ഥയാണ്. ശരീരത്തിലെ മുറിവുകളിലൂടെ ബാക്ടീരിയ പ്രവേശിച്ചുണ്ടാകുന്ന ആന്ത്രാക്സിനെ കട്ടേനിയസ് ആന്ത്രാക്സ് എന്നാണ് വിളിക്കുക. മുറിവുകളുടെ ചുറ്റും പഴുത്ത് കുമ്മള പോലെയാകുക, മുറിവുകളുടെ നടുക്ക് കറുത്ത വട്ടമുണ്ടാകുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇത് താരതമ്യേന അപകടം കുറഞ്ഞതും മരണസാധ്യതയില്ലാത്തതുമായ ആന്ത്രാക്സ് ആണ്. കൂടുതൽ ആളുകൾക്കും മൃഗസമ്പർക്കം കൊണ്ട് കട്ടേനിയസ് ആന്ത്രാക്സ് ആണ് ഉണ്ടാകാറുള്ളത്. നേരത്തെ കണ്ടെത്തി ആൻറ്റിബയോട്ടിക് ചികിത്സ നടത്തിയാൽ ആന്ത്രാക്സ് രോഗികളെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. പെൻസിലാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ള ആൻറ്റിബയോട്ടിക്. എന്നാൽ സിപ്രോഫ്ലക്സാസിൻ, ഡോക്സിസൈക്ലിൻ എന്നീ ആൻറ്റിബയോട്ടിക്കുകളും ഉപയോഗിക്കാറുണ്ട്. വാക്സിനേഷനാണ് ആന്ത്രാക്സിനെ തടയാനുള്ള ഫലപ്രദമായ പോംവഴി. കന്നുകാലികൾക്ക് ആന്ത്രാക്സ് വാക്സിൻ എടുക്കുന്നത് സാധാരണയാണ്. എന്നാൽ മനുഷ്യരിൽ ആന്ത്രാക്സ് വാക്സിൻ ഫാമുകളിലോ മൃഗശാലകളിലോ ജോലി ചെയ്യുന്നവർ, മൃഗസമ്പർക്കമുള്ള ജോലി ചെയ്യുന്ന മറ്റുള്ളവർ, ലാബുകളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് മാത്രമേ നൽകാറുള്ളൂ. ആന്ത്രാക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ജൈവായുധമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്നതാണ്. 1942 സ്കോട്ട്ലാൻഡിനടുത്തുള്ള ജനവാസമില്ലാത്ത ഗ്രൂയിനാട് ദ്വീപിൽ ബ്രിട്ടൻ അമേരിക്കൻ സഹകരണത്തോടെ ആന്ത്രാക്സ് ബോംബ് പരീക്ഷിച്ചു. 2nd ലോകമഹായുദ്ധത്തിൽ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ദ്വീപ് ആന്ത്രാക്സ് സ്പോറുകളാൽ മലിനമായി. ദ്വീപിന് ചുറ്റും 3 ഹെക്ടർ വരെയുള്ള കടൽ പോലും മലിനമാവുകയായിരുന്നു. പിന്നീട് 1986 ഈ സ്പോറുകളെ നശിപ്പിച്ച് ദ്വീപ് ശുദ്ധീകരിക്കാനുള്ള പദ്ധതി നടപ്പാകുന്നത് വരെ ദ്വീപ് മലിനമായി തുടർന്നു. ദ്വീപിലെ സസ്യങ്ങൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞും കടലിൽ 280 ടൺ ഫോർമാൽഡിഹൈഡ് കലക്കിയുമാണ് ഇത് സാധ്യമായത്. 1979 റഷ്യയിലുണ്ടായ ആന്ത്രാക്സ് വ്യാപനം മിലിട്ടറി ലാബിൽ നിന്നും ബാക്ടീരിയ പടർന്നത് മൂലമുണ്ടായിരുന്ന അത്യാഹിതമായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. ഈ വ്യാപനത്തിൽ 96 പേർക്ക് രോഗം ബാധിക്കുകയും 64 പേർ മരിക്കുകയും ചെയ്തിരുന്നു. 1993 ജപ്പാനിലെ ഓംഷിൻഡിക്യു എന്ന കുപ്രസിദ്ധ കൾട്ട് ഗ്രൂപ്പ്
ടോക്കിയോയിലെ ഒരു 8-നില കെട്ടിടത്തിന് മുകളിൽ നിന്നും ആന്ത്രാക്സ് സ്പോറുകൾ വിതറി. എന്നാൽ ഇത് വാക്സിനിൽ ഉപയോഗിക്കുന്ന നിർവീര്യമായ സ്പോറുകളായിരുന്നതിനാൽ അവരുടെ ശ്രമം പാളുകയായിരുന്നു. 1991 ഗൾഫ് യുദ്ധത്തിൽ ഇറാഖ് ആന്ത്രാക്സ് അടക്കമുള്ള ജൈവായുധങ്ങൾ ഉപയോഗിച്ചിരുന്നതായി പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർ 2 അമേരിക്കൻ സെനറ്റർമാർക്കും നിരവധി മീഡിയ സ്ഥാപനങ്ങൾക്കും ആന്ത്രാക്സ് സ്പോറുകൾ അടങ്ങിയ കവറുകൾ തപാൽ വഴി വിതരണം ചെയ്തിരുന്നു. ഇത് ലോകമാകെ ഭീതി പടർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ കവറുകൾ അയക്കപ്പെട്ട പോസ്റ്റൽ സംവിധാനത്തിൻ്റെ ഓഫീസുകളടക്കം ബാക്ടീരിയ സ്പോറുകൾ കൊണ്ട് മലിനമായി. 43 പേർക്കാണ് ഈ കാലയളവിൽ ആന്ത്രാക്സ് പിടിപെട്ടത്. ഇവരിൽ 5 പേർ മരണത്തിന് കീഴടങ്ങി. അതിരപ്പള്ളിയിലെ കാട്ടുപന്നികളിലെ ആന്ത്രാക്സ് ബാധയെ ഭയക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ചത്തുകിടക്കുന്ന മൃഗങ്ങളുടെ അടുത്തേക്ക് പോകരുതെന്നും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നുമാണ് സർക്കാർ അറിയിക്കുന്നത്.